ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നത് തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണല്ലോ പ്രത്യേകിച്ച് പലഹാര പ്രധാനം, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ക്യാരറ്റ് വീത് ദോശ എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് കുറച്ച് ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ജീരകം ഇഷ്ടമല്ലെങ്കിൽ പെരുംജീരകം ചേർത്താലും മതി. ഇനി ചേർക്കുന്നത് 1/4 കപ്പ് തൈരാണ്. തൈരൊക്കെ ചേർത്താൽ അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കുന്നത് കൊണ്ട് തെറ്റില്ല. തൈരിന് പുളിയില്ലെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പിന്നീട് ചേർത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മളിതിൽ എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ചേർത്തത്. പിന്നെ നിങ്ങൾക്ക് മുട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ക്യാരറ്റ് ഒരു ഭയങ്കര സോഫ്റ്റായിട്ടുള്ള സംഭവമാണ്, അതുപോലെ സ്റ്റിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോഴിമുട്ടയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഈ ദോശക്കല്ലിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ മുട്ട ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ മിക്സ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിരിക്കും. അത് ക്യാരറ്റ് ചേർത്തത് കൊണ്ടാണ്, വേറൊന്നുമല്ല. ക്യാരറ്റ് കൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയവർക്ക് അറിയാനായിട്ട് കഴിയും, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള സംഭവമാണത്. ഇനി ഞാൻ ഒരപ്പം മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഒന്ന് ടൈറ്റായി കിട്ടാനും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കായി കിട്ടാനും വേണ്ടിയാണ് മൈദ ചേർക്കുന്നത്. ഇനി നമുക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് നമ്മൾ ദോശയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ, ദോശയ്ക്കൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ ലൂസാക്കി എടുക്കരുത്. ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് മാവിന് വേണ്ടത്. ഇതിൽ കൂടരുത്, കൂടിയാലും നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ഇനി നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങാനായിട്ട് പറ്റും. മാവ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് പരത്താനായിട്ട് കിട്ടും. ഇനി ഇതിന് മുകളിലേക്ക് ഞാനൊന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പതിയെ ഒന്ന് മറിച്ചെടുക്കുക. സോഫ്റ്റ് ആയിരിക്കും ഇത്. നമ്മൾ വിചാരിക്കുന്ന മാവ് തിക്കാണതുകൊണ്ട് ടൈറ്റ് ഒന്നും ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ട്, തൊടുമ്പോൾ തന്നെ പൊട്ടി വരുന്ന അത്രയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം മാത്രം മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശ. നമ്മൾ പലതരത്തിലും ഗോതമ്പ് ദോശകൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. തേങ്ങയും ചോറും ചേർത്തിട്ട് അല്ലെങ്കിൽ തക്കാളി ചേർത്തിട്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കി നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അവരെ കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിപ്പിക്കുന്നത് ചലഞ്ചിങ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഭക്ഷണത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും അവരുടെ ശരീരത്തിൽ ചെന്നോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.